എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അസ്മി മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യാൻ പോണത് ഒരുപാട് 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 നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അവസാനം രമ്യ നമ്പീഷൻ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യാൻ പോണത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ നാള് മുതൽക്ക് ഇൻസ്പയർഡ് ലുക്സ് ചെയ്യാൻ തുടങ്ങിയ നാള് മുതൽക്ക് ഒരുപാട് പേര് പറയുന്നതാണ് രമ്യ നമ്പീഷൻ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യൂ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും പേര് പറയുകയും ചെയ്തു എനിക്കും ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചിരി പോവാന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാള് തള്ളി നീക്കി നീക്കി അത് മാത്രല്ല കേട്ടോ എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും കിട്ടിയിരുന്നില്ല ഇപ്പൊ ഞാൻ എല്ലാം മേടിച്ച് ഒരുവിധം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളിത് ഈ ലുക്കാണ് കേട്ടോ ചെയ്യാൻ പോണത് നമ്മൾ കഴിഞ്ഞ തവണ ദുർഗാകൃഷ്ണ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വേറബിൾ ലുക്ക് എന്റെ ഇതിൽ വേറബിൾ അല്ല കേട്ടോ പക്ഷെ അങ്ങനെ വേറെ ചെയ്യുന്നവരുണ്ട് പക്ഷെ സ്കൂൾ അടിപൊളിയാണ് പക്ഷെ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല അപ്പൊ നമുക്ക് ഇത്തവണ ഈ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് ലുക്കാണ് കേട്ടോ അത്ര ഫൗണ്ടേഷൻ പോലും ഇല്ല രമ്യ നമ്പീഷിന്റെ ഗ്ലമിഷൻസും ഒക്കെ കാണാറുണ്ട് ആൻഡ് ഷീ ഈസ് വെരി കൂൾ വിത്ത് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ നോക്കിയാലും നമുക്ക് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ബെയർ സ്കിന്നായിട്ട് ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഇടും നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് ലുക്കാണ് നമുക്ക് സാരിയുടെ ഒപ്പം ഒക്കെ നന്നായിട്ട് പോകും അപ്പം എന്തായാലും ഞാൻ അങ്ങനത്തെ റെഡ് സാരി മേടിച്ചിട്ടുണ്ട് ഇതേ ചോക്കർ അതായത് രമ്യ നമ്പീഷിന് ഇട്ടിട്ടുള്ള അതേ ചോക്കർ ഞാൻ സെയിം സ്റ്റോറിൽ പോയിട്ട് അതും മേടിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മേക്കപ്പ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ആസ് യൂഷ്വൽ എനിക്ക് മൂക്കാണ് പ്രശ്നം എന്റെ മൂക്ക് കുറച്ച് വലിയ മൂക്കാണ് അപ്പൊ അതൊന്ന് നമുക്ക് അതായത് ഡെഫിനറ്റ്ലി ശരിയാക്കി എടുക്കണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഡെർമാവൈബിന്റെ ഈ ക്ലെൻസർ വെച്ചിട്ടാണ് കേട്ടോ മുഖം വാഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫേസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഒരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ ടോണർ ഓഫ് ഫേസ് മിസ്റ്റർ എന്താ വെച്ചാലാവാം കമ ആയുർവേദയുടെ റോസ് വാട്ടർ ആണ് കേട്ടോ യൂസ് ചെയ്യണത് ഇത് അടിപൊളി ആട്ടോ ഒരു രക്ഷയില്ല കുറച്ച് എക്സ്പെൻസീവ് ആണ് 300 rupees ഉണ്ട് ഈ കുഞ്ഞു ബോട്ടിലിൽ ഞാനാണെങ്കിൽ ഒരു രക്ഷയില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഗുളിക കഴിക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അടിക്കണം അതുകൊണ്ട് പെട്ടെന്ന് തീരും പക്ഷെ വൻ കിടിലാട്ടോ ഭയങ്കര നല്ല കുറെയൊക്കെ പ്യുവറാന്ന് തോന്നുന്നു നമുക്ക് ആ റോസ് വാട്ടറിന്റെ ഒരു ഫീൽ കിട്ടും അടുത്ത ലോറിയൽ പാരിസ് ക്രിസ്റ്റൽ മൈക്രോ എസെൻസ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് ബോട്ടിൽ ഇതേ തീരാറായിട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് കുറെ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കുറച്ച് പേർക്ക് ഇഷ്ടമായില്ല എന്നും പറഞ്ഞു കേട്ടോ ചിലർക്ക് ബ്രേക്ക് ഔട്ട്സ് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയം ഇത്ര വെള്ളം പോലത്തെ സംഗതി വെച്ചിട്ട് അപ്പൊ അതാണ് നമുക്ക് എത്ര നല്ല സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് എത്ര നല്ല കിടിലാന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചിലർക്ക് അത് ചേരണമെന്നില്ല അടുത്ത ന്യൂട്രിഡോമിന്റെ മോയിസ്ചറൈസർ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോണ്ട്സിന്റെ ആണോ നല്ലത് അതോ ന്യൂട്രിഡോമിന്റെ ആണോ നല്ലത് എന്നുള്ളത് എനിക്ക് കൂടുതൽ സ്യൂട്ട് ആയിട്ടുള്ളത് ആ മാത്രമല്ല ഇത്രയും നാളെ യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നിന് ഭയങ്കര പരിചിതമായെന്ന് തോന്നുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ന്യൂട്രിഡോം ആണ് കേട്ടോ കൂടുതൽ കുറച്ചും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് പക്ഷെ ഡെഫിനറ്റ്ലി ഇത് കുറച്ചും കൂടി വിലയുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ അഫോർഡബിൾ സൈഡിലാണ് നോക്കണേ കുറെ കൂടി വില കുറവുള്ളതാണ് നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോണ്ട്സ് ആവാം അല്ല കുറച്ചും കൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിലും ന്യൂട്രിഡോം ആവാം കേട്ടോ നമുക്ക് ഹെയർ ബാൻഡ് വെക്കാം കേട്ടോ അല്ലെങ്കിൽ മുടി കംപ്ലീറ്റ്ലി ഫ്രണ്ടിലേക്ക് വീഴും അപ്പൊ ഈ ഹെയർ ബാൻഡ് ഇങ്ങനത്തത് ആദ്യം ഞാൻ മേടിച്ചിരുന്നത് ഷീന്നാണ് കേട്ടോ ഇപ്പൊ ഷീൻ ബാൻ ആയതുകൊണ്ട് ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ് ജ്യോതി ജിയ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ് രണ്ടെണ്ണത്തിന് എന്ത് 200 അങ്ങനെ എന്തോ റേഞ്ചിൽ നമ്മൾ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ റേറ്റ് അത്ര ഓർമ്മയില്ല എന്തായാലും അഫോർഡബിൾ ആണ് അടുത്ത നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ സൺസ്ക്രീൻ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം ഇതൊക്കെ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൺസ്ക്രീനിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ മാത്രമല്ല മോയിസ്ചറൈസർ അഫോർഡബിൾ ആയിട്ടുള്ള മോയിസ്ചറൈസറും സൺസ്ക്രീൻസ് ഒക്കെ കൂടിയിട്ട് ഒരു ഫുൾ ഓൺ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പം അതിൽ നമ്മൾ കുറച്ചധികം ഓപ്ഷൻസ് പറയുന്നുണ്ട് നമുക്ക് നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാമല്ലോ ലിപ് ബാം നമുക്ക് കൗമുദിയുടെ ലിപ് ബാം യൂസ് ചെയ്യാം കേട്ടോ ഇതിന് ഭയങ്കര റെഡ് കളർ ആണ് കേട്ടോ പക്ഷെ എന്തായാലും ഇന്നത്തെ ലുക്കിന് നമ്മൾ റെഡ് ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് അപ്പൊ ഇത്ര കളർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ സ്കിൻ ഒരു പൊടിക്ക് ഓയിലി ആയിട്ട് ഇരിക്കട്ടെ നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇത് ഇവൻച്വലി സെറ്റിൽ ആവും കേട്ടോ അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഐബ്രോ ഒന്ന് ശരിയാക്കാം ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്ട്രാ ഉള്ള 1-2 എണ്ണമൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്ത് കളയാണ് കുറച്ച് നല്ല രസമായിട്ടുള്ള ഷെയ്ഡ് ഐബ്രോ ആണ് കേട്ടോ ഉള്ളത് ഷേപ്പ് നോക്കുമ്പോൾ ഐബ്രോസിൻ്റെ ഷേപ്പ് നോക്കുമ്പോൾ കുറച്ച് ആർച്ച്ഡ് ആയിട്ടുള്ള ഐബ്രോസ് ആണ് അപ്പം ഞാൻ ഐബ്രോസ് പറ്റണ പോലെ ആർച്ച്ഡ് ആക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഫിൽ ചെയ്ത് ശരിയാക്കാം ഇത് ലാക്മി 9 to 5 മൂസ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പം ഇതൊരു നല്ലൊരു മൂസ് കൺസിസ്റ്റൻസി ആണ് ഇതിന് അത്യാവശ്യം ഒരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ നമുക്ക് തരാം
ഇതുണ്ടല്ലോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര നല്ലതാ. ജസ്റ്റ് ഒന്ന് നോക്കണേ, ചിലർക്ക് ഇത് ബ്രേക്ക് ഔട്ട് വരാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഈ മൂസ് കൺസിസ്റ്റൻസി. അതായത് ഈ പ്രൈമറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കണം, ഭയങ്കരമായിട്ട് ആക്നി പ്രോൺ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇത് ഭയങ്കര കിടിലാണ് കേട്ടോ. ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണത്. കഴുത്തിലും ഇട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇത് നല്ല ഫൗണ്ടേഷൻ ആണ് കേട്ടോ, എനിക്കിത് നല്ല ഇഷ്ടമാണ്. അപ്പം നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ കുറച്ച് കവറേജ് മതി, അതായത് ഭയങ്കര ബ്ലാക്ക് സ്പോട്ട്സും അതും ഇതൊക്കെ കവർ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊരു ഈവൻ സ്കിൻ ടോൺ മതി. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കൺസീലർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ മാത്രം നമുക്കൊന്ന് കൺസീൽ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ഏജ് റിവൈൻഡ് കൺസീലർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിൽ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കിങ്ങനെ ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഔട്ടർ കോർണേഴ്സിലേക്ക്. പിന്നെ ഈ താടിയിൽ എവിടെ എവിടെ എനിക്ക് ഡാർക്ക്നെസ് ഉള്ള കാരണം ഇവിടെയും നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ടുള്ള ഭാഗത്തും ആവാം. പിന്നെ ബാക്കി ഉള്ള കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അതൊന്നും നമുക്ക് ഇതാക്കണ്ട. നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ണിൻ്റെ മീതയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐ ഷാഡോനും നമുക്കൊരു ബേസ് ആവുമല്ലോ. അപ്പോൾ ഈ കൺസീലർ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാം. നമുക്ക് ഫുള്ള് കൺസീലർ എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്നില്ല. ഞാൻ ഈ അടുത്താട്ടോ അത് പഠിച്ചത്. ഞാൻ ആദ്യം എന്താ ചെയ്യുക, കണ്ണിൻ്റെ താഴെ രണ്ട് മൂന്ന് ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അതിന് പകരം ജസ്റ്റ് ഇന്നർ കോർണേഴ്സിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി എനിക്കൊരു ബെറ്റർ ഫിനിഷ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്പോട്ട് ഹൈഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് വിരല് വെച്ചിട്ട് തന്നെ, ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോഴാണ് അടിപൊളിയായിട്ട് കവറേജ് ഉണ്ടാവുക, നമുക്ക് ആ ബ്ലാക്ക് സ്പോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇനി ഇത് കംപ്ലീറ്റ്ലി ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്പഞ്ച് എടുത്തിട്ട് അതിൽ നമുക്ക് ഏത് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മാക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസ് മേക്കപ്പ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്ര മതി. നമുക്ക് ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് നോക്കി നോക്കി ആഡ് ചെയ്യാം കേട്ടോ. ഐ ഷാഡോ നോക്കുമ്പോൾ ക്രീസിൻ്റെ അവിടെ ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടാണ് തോന്നണത്. പിന്നെ കണ്ണിൻ്റെ മീതൊരു ന്യൂഡ് ഷെയ്ഡായിട്ടാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ. മാത്രമല്ല ഓരോന്നിനും ഓരോ ഷെയ്ഡ്. അതിപ്പോൾ ഒരു മെറൂണിഷ് റെഡ് ആണെങ്കിൽ ഇവിടേക്ക് പോകും തോറും ഒരു ഓറഞ്ച് ഷ്രെഡായിട്ടാണ്. അപ്പോൾ കളർ ടോണിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു ഊഹത്തിൽ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. ഇതേ മേക്കപ്പ് പ്രൊഫ്യൂഷൻ്റെ ഈ പാലറ്റാണ് എടുക്കുന്നത്. ഇതിലാകുമ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഒരു പാലറ്റും ഒന്നിനും തപ്പുണ്ടല്ലോ. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബനാന ഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മീതെ കംപ്ലീറ്റ്ലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു കണ്ണ് ഫുള്ള് ഫിനിഷ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്തിട്ട് അടുത്ത കണ്ണിലേക്ക് അപ്ലൈ കേട്ടോ. നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ വീഡിയോയില് ഒരു കണ്ണ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് ചെയ്യണമെന്ന് ഇഷ്ടം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റും. അതല്ല നമ്മളായിട്ട് തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ ശരിക്കും രണ്ട് കണ്ണ് സൈമൾട്ടേനിയസ്ലി ചെയ്യണതാണ് കേട്ടോ എളുപ്പം. എന്തായാലും അതുതന്നെയാണ് എളുപ്പം. ഇനി നമുക്ക് മൈ പ്രഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, ബേസിക്കലി നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് മാറ്റ് ഷെയ്ഡ് വേണം കേട്ടോ. പൂജയുടെ മണിയടിയാണ് കേട്ടോ, രാവിലെയാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. അതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രീസിൽ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യം. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ടക് 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 പറഞ്ഞിട്ട് ഐ മേക്കപ്പ് അങ്ങോട്ട് തീരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു എളുപ്പം അത് നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഇരുന്ന് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. പക്ഷേ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കണ്ടേ? എല്ലാവരും ബ്ലെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കണം ആക്ച്വലി. നല്ല ആ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാതിരിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ ഉള്ളപ്പോൾ മാത്രം എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐ മേക്കപ്പ്, അല്ല ജസ്റ്റ് ഒരു ഐ ഷെയ്ഡോ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇടാവുന്നതാണ്. നമ്മൾ ക്രീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് പതിയെ പതിയെ ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം ഈ ഗോസിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതെടുക്കാം. ഇത് കുറച്ചൊരു റെഡിഷ് കളർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഗോസിപ്പ് ഷെയ്ഡ് എടുത്തിട്ട് സെയിം ബ്രഷിലാണ് എടുക്കണത്. എഗെയിൻ ഈ ക്രീസ് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അയ്യോ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് വന്നില്ല, കുറച്ചൊരു പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് ഈ ബ്രിക് ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, കുറച്ചൊരു ഓറഞ്ച് കളർന്നിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊന്ന് വെച്ച് നോക്കി നോക്കാം കേട്ടോ.
കൈൻഡ് ഓഫ് ബെറ്റർ ആണല്ലോ. എഗെയിൻ നമ്മൾ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കൈൻഡ് ഓഫ് ലൈക്ക് സിമിലർ ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ലിഡിലിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പീച്ചിഷ് പീച്ചു അല്ല ഒരു ഒരു എന്താ പറയുക ഒരു ബ്രൗണും പീച്ചും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതെടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് ഒട്ടും അങ്ങനെ മേക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റണില്ല. ഈ ഒരു ഐ ഷാഡോ ഇതുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഒട്ടും മോശമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ചെയ്യുന്നുമുണ്ട്, കുഴപ്പമില്ലാത്തൊരു ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. എസ്പെഷ്യലി വില അഫോർഡബിൾ ആണ്, ഇത്രയും കളേഴ്സൊക്കെ ഒരു കിട്ടുന്നില്ലേ, ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നല്ലതാണ്. ഇനി നമുക്കൊന്നും കൂടി ഈ ക്രീസിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബനാന മിൽക്ക് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ഐ ഷാഡോ ഉണ്ടല്ലോ, അത് തന്നെ എടുത്തിട്ട് ഐബ്രോസിൻ്റെ തൊട്ട് താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പോപ്പപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഹൈലൈറ്റിംഗ് പോലെ. അപ്പൊ അടുത്തത് നമുക്ക് കാജൽ കേട്ടോ. ഐ മേക്കപ്പില് ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാജലും അതേപോലെ ഐ ലൈനറും ആണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കാജൽ വെച്ചിട്ട് തന്നെ ഐ ലൈനർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണ്ണിന് താഴെ ആദ്യം എഴുതാം, പെൻസിൽ വെച്ചിട്ട് തന്നെ ആവാ കേട്ടോ. മറന്നു, എപ്പോഴും അതെ കേട്ടോ, എപ്പോഴും ഞാൻ മറക്കും. കോൺടാക്ട് ലെൻസ് വെക്കണമായിരുന്നു. ടെൻഡേ നമുക്കിപ്പോ ലെൻസ് വെക്കാം കേട്ടോ. എന്താവോ അവസ്ഥ എന്നറിയില്ല, കാരണം നമ്മൾ മേക്കപ്പ് ബേസ് മേക്കപ്പ് ഒക്കെ ഇട്ട് പോയില്ലേ. അത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കണ്ണിന്റെ താഴെ എഴുതണത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവാം. ഈ വെള്ളം വരൽ നിക്കട്ടെ, നമുക്ക് തൽക്കാലം കണ്ണിന്റെ മീതെ എഴുതാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മള് ഇങ്ങനെ ഒരു ഐ ലൈനർ വരച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഫോട്ടോയിൽ നോക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു വിങ് ആയിട്ടുള്ള ഒരു ഐ ലൈനർ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്കും അതേപോലെ തന്നെ ചെയ്യാം. കുറച്ചൊന്ന് നമുക്ക് വാലിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കണ്ണിന്റെ താഴെ കുറച്ചും കൂടി നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് എഴുതി കൊടുക്കാം. നമുക്ക് കൺപീലിയുടെ താഴെയും ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി എഴുതി കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്യാം. കണ്ണ് നമുക്ക് വാലൊന്ന് ശരിയാക്കാണ്ട് നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം കേട്ടോ. ഒന്നും കൂടി നോക്കിയിട്ട് ഇനി നമുക്ക് ഐബ്രോസ് എഴുതാം. ഐബ്രോസിന്റെ നീളം നല്ല കൂടുതലാണ്, കണ്ണിന്റെ ഇവിടം വരെ ഉണ്ട് കേട്ടോ. എനിക്കിത് ഇവിടം വരെ ഉള്ളൂ, അപ്പൊ കുറച്ച് കുറവാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാര്യമായിട്ട് ഫിൽ ചെയ്യണം കേട്ടോ. നല്ല രസമായിട്ടുള്ള ഐബ്രോസ് ആണ് കേട്ടോ റീമിയ നമ്പിഷ, നല്ല രസമായിട്ടുണ്ട്. നല്ല തിക്കുമാണ്, നല്ല ഡാർക്കായിട്ട് നല്ല നീളമുണ്ട്, തിക്നെസ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഐബ്രോസിന്റെ വീതി അധികം കൂട്ടണില്ല, എനിക്ക് എത്രയുണ്ടോ അത്ര തന്നെ നിർത്തുകയാണ്. പക്ഷെ നീളം കുറച്ചൊന്ന് കൂട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇപ്പുറത്തെ അയ്യോ മറന്നു, അത് ലാസ്റ്റല്ലേ ചെയ്യാം അല്ലേ നമ്മള്. അപ്പൊ ഐബ്രോസും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാലൊന്ന് ശരിയാക്കാനായിട്ട് ഞാൻ പെൻ ഐ ലൈനർ ആയിട്ട് എടുക്കണം. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യണേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. കുറച്ചൊന്ന് കണ്ണിന്റെ മീതിയും ലൈറ്റ് ആയിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് കണ്ണിന്റെ താഴെ ഡാർക്ക് ആക്കിയിട്ട് എഴുതണം അല്ലേ. ഇനി നമുക്ക് മസ്കാര ഇടാം കേട്ടോ. ഞാൻ കൺമഷി ഒന്ന് ഉണങ്ങട്ടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ് മസ്കാര ഇടാനായിട്ട്. നമുക്ക് മസ്കാരയ്ക്ക് ലാഷ് പാരഡൈസ് മസ്കാര ഉണ്ട്, എവിടെ വരൂ, അതാ ലാഷ് പാരഡൈസ് മസ്കാര എടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ, ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ആണ്, ഒന്നുമില്ല പ്രത്യേകിച്ച്. കുറച്ച് കാജലുണ്ട്. അയ്യോ, ഞാൻ കുറച്ചൊന്ന് എന്റെ മുഖത്തൊന്ന് ആപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെൻസ് വെച്ചു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ലെൻസ് വെക്കണ്ടായിരുന്നു ഇതിപ്പോ, മന്തിയായി ഞാൻ. അതല്ല കേട്ടോ, എനിക്കത് ഫോട്ടോഷൂട്ട് ഉണ്ട്. ഞാൻ ഈ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവര് വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എനിക്ക് വേറെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അപ്പൊ അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ ലെൻസ് വെച്ചിട്ട്. നമുക്ക് നോക്കാം കേട്ടോ ലാസ്റ്റ്, അതായത് ലാസ്റ്റ് ഈ ലുക്കിന് ഒട്ടും ഈ ലെൻസ് ചെയ്തെന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ലേ. നമ്മുടെ ഐ മേക്കപ്പും കഴിഞ്ഞു, ഐബ്രോസും കഴിഞ്ഞു കേട്ടോ. സിമിലർ ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഞാൻ ഇവിടെ കുറച്ചൊന്ന് സ്ക്വയർ ആക്കി എടുത്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ വരണേ ഇല്ല കേട്ടോ. എന്റെ ഐബ്രോസിന്റെ ഷേപ്പ് അങ്ങനെയല്ല, പറ്റണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഈ കണ്ണും ചെയ്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ഐ മേക്കപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഇങ്ങനെ ഈരി 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 ഒന്ന് കുറച്ചും കൂടി ഒന്ന് നാച്ചുറൽ ആക്കാം. കുറച്ചും കൂടി ആർച്ചറായിട്ട് വരുന്നുണ്ട് അല്ലേ. ഇൻ റിയൽ ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ ഐബ്രോസ് ചെയ്തിരിക്കുക, പക്ഷെ ഫോട്ടോയിലേക്ക് വരുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കണ്ണൊക്കെ ഓക്കെ തന്നെയാണ്, ഒരു ബേസിക് ഐ ലൈനർ ലുക്കാണ്. പിന്നെ കൂടുതൽ ഫോട്ടോസ് ഈ ഗ്ലാസ്സസ് വെച്ചിട്ടാണുള്ളത്. പിന്നെ അങ്ങനത്തെ ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടോ, റീബാൻഡ് ഒന്നല്ല ഞാൻ സാധാരണ മേടിച്ചത്. അപ്പോൾ ഇത് വെച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണില്ല, പക്ഷെ എന്നാലും ഇതിലുള്ളത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു കേട്ടോ.
ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫോട്ടോയിൽ അങ്ങനെയാണ് കാണുന്നത് വീട്. അപ്പൊ നമുക്ക് ഗ്ലിറ്റർ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതെടുക്കാം, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ലൈറ്റ് ആയിട്ട്. ഫോട്ടോയിൽ ലൈറ്റ് ആയിട്ടേ കാണാനുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ കണ്ണൊന്നും കൂടി നന്നായിട്ട് പോപ്പപ്പ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. നല്ലൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇന്നർ കോർണേഴ്സ് എപ്പോഴും ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ നല്ലതാണ്. ഈ സ്വിസ് ബ്യൂട്ടിയുടെ പെൻ ഐലൈനർ കിഡു ആണ്ട്ടോ. ഞാനതൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആമസോൺ നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വാല് കുറച്ചും കൂടി ആക്കാം. ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഐബ്രോസിന്റെ താഴെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ നന്നായിട്ട് കാണാണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നമുക്ക് ബേസ് മേക്കപ്പിൽ നോക്കുമ്പോൾ ബ്ലഷ് ഒന്നും കാണാറില്ല. അതായത് നമുക്ക് നോസ് കോൺടൂർ ചെയ്യാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്തിട്ടില്ല ഫേസ് ഇതുവരെ. അപ്പോൾ ഞാൻ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷൻ പൗഡർ ഇല്ലേ, അത് കോമ്പാക്ട് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നോസിൻ്റെ ഭാഗത്തും കുറച്ച് താടിയുടെ അവിടെ, അത്ര തന്നെയാണ്. ചീക്സിന്റെ ഭാഗത്തൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് കോൺടൂർ ചെയ്യാനായിട്ട് സെയിം നമുക്ക് ഐബ്രോ ജെൽ ഇല്ല, അത് തന്നെ എടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് നോസ് കോൺടൂർ ചെയ്തെടുക്കാം. നമുക്ക് നല്ല സ്ലിം നോസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ നേ സ്റ്റാർട്ടിംഗ് നേ തന്നെ കോൺടൂർ ചെയ്യാണ്. ജസ്റ്റ് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം, കുറച്ചൊരു കർവി രീതിയിൽ ആക്കിയെടുക്കാം. ഈ നോസിന്റെ താഴെയും കുറച്ചാവാം കേട്ടോ. ഇനി ബ്ലെൻഡ് ചെയ്യുക, ബ്ലെൻഡ് ബ്ലെൻഡ് ബ്ലെൻഡ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് റെഡ് ലിപ്സ്റ്റിക് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ലിപ്സ്റ്റിക്കാണ് നോക്കണത്, ഈ സാരിക്ക് മാച്ച് ആയിട്ടുള്ള റെഡ് ലിപ്സ്റ്റിക് ആയിട്ടുള്ളത് തന്നെയാണ് നോക്കണത്. ഇതിൽ കണ്ടോ കുറച്ചൊരു ഓറഞ്ച് സ്റ്റിൻ്റ് ഉണ്ട്, അപ്പോൾ അത് ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇത് ഫോളോ ചെയ്യാം കേട്ടോ. ഇത് ഫോളോ ചെയ്യുന്നത് ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, കാരണം ഗ്ലാസസ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് ഷെയ്ഡിന് പേർപ്പിളിൻ്റെ ലിപ് ക്രയോൺ എടുക്കാം കേട്ടോ. ആ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഉള്ളിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ഈ റെഡ് തന്നെയാണ്, ഈ റെഡ് എന്നാണ് എൻ്റെ വിശ്വാസം. അതോ ഇനി റൂബി പൂ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു റൂബി പൂ ആണ് എന്നുള്ളത്. നമുക്ക് റൂബി പൂ എടുക്കാം കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടി മാച്ച് ആയിട്ടുണ്ടാവുക. റെഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. സാധാരണ നമ്മൾ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ രണ്ടും മൂന്നും ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇത് പിന്നെ ആ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഇപ്പം നോസിൽ നല്ല രസമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോ കാണുമ്പോൾ ശരിക്കും അറിയാം. നോസിൻ്റെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം, കൂടിപ്പോയാം ലേശം ചിന്നിൻ്റെ അവിടെയും കുറച്ച് ചീക്ക് ബോണിൻ്റെ അവിടെയും. നോക്കുമ്പോൾ ബ്ലഷ് ഒന്നും അങ്ങനെ കാണാനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലഷ് ഒന്നും ഇടണില്ല. ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യണം കേട്ടോ, കാരണം ഇതിൽ പക്കാ സ്ട്രെയിറ്റ് ഹെയർ ആണുള്ളത്. അപ്പോൾ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യണം. പിന്നെന്താണ്, പിന്നെ ഒന്നുമില്ല കേട്ടോ. ഔട്ട്ഫിറ്റും പിന്നെ ഗ്ലാസസും ഒക്കെ ആയി വരുമ്പോൾ ശരിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലെൻസ് ചെറിയൊരു മിസ്മാച്ച് ആണ്. നമുക്ക് എന്നാലും ലാസ്റ്റ് നോക്കാം കേട്ടോ. വേസ്റ്റ് താഴെ വന്നു. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് എല്ലാം കൂടി ഇട്ട് മാസ്ക് ഇട്ടത് പാടില്ലേ, ജസ്റ്റ് താഴെ വെച്ചാൽ മതി. അപ്പൊ ഞാൻ താഴെ കൊണ്ടേ വെച്ച് വേസ്റ്റ് കളയാൻ വേണ്ടിട്ട് എല്ലാവരും നിൽക്കണം, എല്ലാവരും വിചാരിക്കണം. അപ്പൊ എല്ലാവരും നോക്കാം വേസ്റ്റ് കളയാൻ വേണ്ടിട്ട് ഇത്ര ഒരുങ്ങി കെട്ടി വരേണ്ടത്. ഞാൻ അവിടുന്ന് ഓടി വന്നതാ ഇപ്പൊ അതാ കേട്ടോ. അപ്പൊ നമുക്ക് ബ്രീത്ത് ബ്രീത്ത് വഴിയെല്ലാം ഹെസറും എടുക്കാം കേട്ടോ. ഇതാകുമ്പോ പിന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് കൂടിയാണ്, ആ രീതിയിൽ നല്ലതാണ്. നല്ല ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ഹെയർ ആയിട്ടാണ് ഉള്ളത്. നമുക്ക് കുറച്ചൊന്ന് കാര്യമായിട്ട് തന്നെ സ്ട്രെയിറ്റൻ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ വലിച്ചു വലിച്ചേ കൊടുക്കണേ ഉള്ളൂ. സാധാരണ നമ്മളിങ്ങനെ ഒരു സെക്ഷൻ എടുത്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്യല്ലേ ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണില്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്തതാണ് 3 ദിവസം മുമ്പ്. ഞാൻ ആക്കി കൊടുക്കാം കേട്ടോ, ഇത് മതിയാവും. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സാരി ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്, ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. മാല സെയിം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ, രമ്യത മിഷൻ്റെ ആ മാല നോക്കിയിട്ട് അവർ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നുള്ളത്. അതേ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. കമ്മലില്ലായിരുന്നു, അപ്പോൾ ഞാൻ വേറെ കമ്മലിട്ടു. പിന്നെ ഞാൻ ലെൻസ് മാറ്റിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ ഗ്ലാസ് ഞാൻ നോർമലായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും റീബാനൊന്നുമില്ല. ഞാൻ ആമസോണിൽ ഇതേപോലെ തന്നെ വരുത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ജസ്റ്റ് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കുറേ ഇങ്ങനെ കൂട്ടി 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 വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, എന്താ തോന്നണേന്നുള്ളതൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നമുക്ക് ഇൻസ്പയർഡ് ലുക്ക് എന്നുള്ള
അതിനെക്കാട്ടിലും ഉപരി ഭയങ്കര വേറബിൾ ലുക്കാണ് കേട്ടോ. നമുക്ക് ലൈക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും, ഈവൻ നമുക്ക് പാർട്ടി അങ്ങനത്തെ കുട്ടി കുട്ടി സാരി ഫംഗ്ഷൻസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ബെൽ ഐക്കൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ. பார்த்தா மனசார வீசுதடா.